നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മീനൻ രാശിയുള്ള പൂരട്ടാതി കാല് പുത്രാതി രേവതി ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ശനി മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് അതിചാരത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗതി വികുതികളെ കുറിച്ചാണ് നമ്മളെപ്പോഴും അറിയേണ്ടത് മീനൻ രാശി നക്ഷത്രങ്ങളായ പൂരട്ടാതി കാല് ഉത്രട്ടാധി രേവതി ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാർക്ക് വ്യാഴമാറ്റവും വളരെ മോശമായിട്ടാണ് വരുന്നത് കാരണം ലഗ്നത്തിലേക്കാണ് വ്യാഴം വരുന്നത് ഇത്രയും കാലം പന്ത്രണ്ടിലായിരുന്നു നിന്നിരുന്നത് അപ്പോൾ പന്ത്രണ്ടിൽ നിന്നപ്പോൾ പാരമ്പര്യവാദികൾ നിങ്ങൾക്ക് വളരെ മോശം എന്ന് പറയുമ്പോൾ പതിനൊന്നിലായിരുന്നു നമ്മുടെ കണക്കൻസി ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ പതിനൊന്നിലായിരുന്നു ആ വ്യാഴമാണ് ലഗ്നത്തിലേക്ക് വരുന്നത് മീനത്തിലേക്ക് വരുന്നു മീനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു രാശി പിന്നോട്ടിറങ്ങുമ്പോൾ പന്ത്രണ്ടിലേക്ക് ഇപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ടിൽ വ്യാഴം സർവനാശം വരുത്തും അപ്പോൾ ആ സർവ്വനാശം വരുമ്പോൾ ഇല്ലാത്ത ടെൻഷനും പ്രശ്നങ്ങളും എല്ലാം വരും അതേപോലെ പതിനൊന്നിൽ സർവാഭീഷ്ടത്തിൽ നിന്നിരുന്ന ശനിയാണ് പന്ത്രണ്ടിലേക്ക് വരുന്നു അപ്പോൾ ഏഴര ശനിയും ആരംഭിക്കുന്നു അതേപോലെ തന്നെ മൂന്നിൽ സഹായസ്ഥാനത്ത് നിന്നിരുന്ന രാഹു രണ്ടിലേക്ക് വരുന്നു ധനഭാവത്തിലേക്ക് അപ്പോൾ അവിടെ ഒരു ഇറക്കിപ്പെടുത്താം എല്ലാം കൊണ്ടും മീനരാശി നക്ഷത്രങ്ങളായ പൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതി ചേർന്ന രണ്ടേറെ നക്ഷത്രക്കാർക്ക് വല്ലാത്ത മാനസിക പ്രശ്നങ്ങളും ടെൻഷനുകളും ഇല്ലാത്ത പുലിവാലുകളെല്ലാം അവരുടെ തലയിലേക്ക് വന്നു കയറുന്ന ഒരു ദുഃഖകരമായ കാലഘട്ടമായിട്ടാണ് ഈ ശനിമാറ്റമായാലും വ്യാഴമാറ്റമായാലും രാഹു കേതു മാറ്റമായാലും ഇത്ര കണ്ട് ബുദ്ധിമുട്ടിക്കുന്ന മറ്റൊരു നക്ഷത്രക്കാരുണ്ടാവില്ല മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് ബാധകമാവുക അതേപോലെ മീനം ലഗ്നമായിട്ട് വരുന്നവരും അപ്പം നമ്മൾ അറിയേണ്ടത് എന്താണ് നമുക്ക് കൊടുങ്കാറ്റും പേമാരിയും എല്ലാം വരുന്നുണ്ടെങ്കിലും അതിനെ ചെറുക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി ഈശ്വരൻ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതിരോധത്തിലൂടെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ കൊറോണയ്ക്ക് വന്നു നമ്മളെല്ലാവരും വായക കെട്ടി നടന്നു അങ്ങനെ പ്രതിരോധ മാർഗങ്ങൾ ഒരുപാട് ഉപയോഗിച്ച പോലെ തന്നെ നമുക്ക് ഇതിനെല്ലാം ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പ്ലാവില വാഴയില അടയ്ക്കാൻ വരെ പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാൻ മുക്കുറ്റി കറുക കൂവള ഇല ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ നിലവറയ്ക്കകത്ത് സമർപ്പണം നടത്തിയാൽ മാത്രം മതിയാകും ഇപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് നിത്യം നടത്തപ്പെടുന്ന നൂറുപാല് മാസത്തിലൊന്ന് നടത്തി അതിനുശേഷം നിത്യവും ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴും നാഗരാജാവേ എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്താൻ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോയാൽ ഇരുപത്തൊന്നല്ലേ നാൽപ്പത്തൊന്ന് ദിവസമാകുമ്പോഴേക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതുകൂടാതെ നിത്യവും തളിച്ചൊടുക്കൽ പൂജ നടത്തുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജ നടത്തുന്ന ക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരിൽ ഒരു ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ നടത്തിയാലും ഏതൊരു കാര്യങ്ങൾക്കിടെ തടസ്സങ്ങൾ മാറിപ്പോകുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഭഗവാൻ്റെ തിരുസന്നൽ അരിപ്പറ നെൽപ്പറ നാണയപ്പറ മഞ്ഞൾപ്പറ പറകൾ നിറയ്ക്കാം ജലാഭിഷേകം പനിനീരാഭിഷേകം ഇളനീരാഭിഷേകം പുഷ്പാഭിഷേകം മഞ്ഞൾപ്പൊടി അഭിഷേകം എണ്ണയഭിഷേകം ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താം ഭഗവാൻ താമരമൊട്ട് മാല സമർപ്പിച്ചാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതുകൂടാതെ ആയിരത്തെട്ട് എണ്ണ ദൈവങ്ങൾ കൊളുത്താം ആയിരത്തെട്ട് നെയ് ദൈവങ്ങൾ കൊളുത്താം കളമെഴുത്തും പാട്ടും നടത്തി ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും അതുകൂടാതെ പ്രണവമലയിൽ മറ്റിരുപത്തൊന്ന് ക്ഷേത്രങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ വ്യാഴമാറ്റക്കെടുതികൾ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ മഹാവിഷ്ണു ഭഗവാനെ ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുള്ള കൂടി പൂജ നടത്തിയാൽ ഈ ഒരു വർഷക്കാലത്ത് നമുക്ക് ഈസിയായിട്ട് അതിജീവിക്കാൻ സാധിക്കും അതുകൂടാതെ ഭഗവാനെ എല്ലാ മാസത്തിലും ഇരുപത്തൊന്ന് താമരമൊട്ട് വെണ്ണയിൽ മൊക്കെയുള്ള സുദർശന ഹോമം നടത്തിയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതേപോലെ തന്നെയാണ് ദേവദേവൻ മഹാദേവനെ പൂർണ്ണ പ്രതിഷ്ഠിണം വയ്ക്കാവുന്ന കേരളത്തിലെ ഏക ശിവക്ഷേത്രത്തിൽ നൂറ്റി എട്ട് വെച്ചാലും ഈ ടെൻഷനെല്ലാം മാറിപ്പോകുന്ന കാണുവാൻ സാധിക്കും അതുകൂടാതെ ഭഗവാന് സമ്പൂർണ്ണ ചുറ്റുവിളക്കൂടി പൂജ നടത്തുകയാണെങ്കിൽ വ്യാഴമാറ്റക്കെടുതികളൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ഏൽക്കാതിരിക്കുന്ന മനോഹരമായ കാഴ്ച കാണുവാൻ സാധിക്കും അതേപോലെ എല്ലാ വ്യാഴാഴ്ചകളും മഹാവിഷ്ണു ഭഗവാന പാൽപ്പായസവും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവന് ധാരയും കൂളോത്ര പുഷ്പജലിയും പിൻവിളക്ക് വെള്ള നിവേദ്യം എന്നിവ നടത്തുക എല്ലാ മാസത്തിൽ ഇരുപത്തൊന്ന് താമരമുട്ട് വെണ്ണയിൽ മുക്കുള്ള സുദർശന ഹോമം നടത്തുക ഇനി എത്ര രണ്ട് ദുരിതകാര്യത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിലും ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ എൺപത്തൊന്ന് കളങ്ങളിൽ നമശിവായ പത്മവിട്ടുകൊണ്ടുള്ള പാൽപ്പായസവും നടത്തുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണുവാൻ സാധിക്കും അതുകൂടാതെ ശനീശ്വരനോട് സമ്പൂർണ്ണ പ്രതി സമ്പൂർണ്ണ പൂജകൾ നടത്തുന്ന ശനീശ്വര ക്ഷേത്രം കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമാണ് നമുക്ക് ഏഴരശനിയുടെ ദുരിതങ്ങളെല്ലാം ചെറുക്കുന്നതിന് വേണ്ടി ഏഴര ശനിയുടെ കിരണങ്ങളെ അനുകൂലമാക്കുന്നതിന് വേണ്ടി ഭഗവാൻ്റെ തിരുസന്നിധിയിൽ നിരാഞ്ചരം ആളുകേര മുറിയിൽ എള്ളെണ്ണയൊഴിച്ച് വെറും തുണി കൊണ്ട് കിഴികെട്ടിയുള്ള നീരാഞ്ജനം വഴിപാട് നടത്തിയാൽ മാത്രം മതിയാകും അതുകൂടാതെ ജീവിത അഭിവൃദ്ധി നേടുന്നതിന് വേണ്ടി ഭഗവാനെ സമ്പൂർണ്ണ ചുറ്റുവിളക്കുഴയുടെ പൂജ നടത്തിയാൽ എണ്ണ അഭിഷേകം നടത്തുകയാണെങ്കിൽ എണ്ണ ഹോമം എല്ലാം ഭഗവാൻ വിശിഷ്ടമായ നിവേദ്യങ്ങൾ എല്ലാം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഒരാളും വ്യാഴമാറ്റമാണ് ശനിമാറ്റമാണ് രാഹു ഏതു മാറ്റമാണ് ജീവിതത്തിൽ ദുരിതക്കായമാണ് നീന്തേണ്ടത് എന്ന ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല എല്ലാത്തിനും പ്രതിവിധി തന്നെയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റി കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തിരണ്ട് ക്ഷേത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക ജീവിതത്തെ ഭയപ്പെടാതെ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും അതേപോലെ തന്നെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള രജിസ്റ്റർ ചെയ്യുക അതുകൂടാതെ നമ്മുടെ ശിഷ്യന്മാരുടെ ശിക്ഷകളും കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കവരിലൂടെയും നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഇവിടെ എത്തിപ്പെടുവാൻ സാധിക്കും അതുകൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേ നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾക്ക് മുപ്പതിനായിരം രൂപയുടെ പാക്കേജായി ദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്തു താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്നവരിൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ജാതി മത വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യർക്കും സാമ്പത്തിക ഭദ്രത വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ സംഘടനയിൽ അംഗങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അപ്പം നമ്മളെപ്പോഴും അറിയുക പെരുമഴക്കാലം വരുമ്പോൾ കുട ചൂടുക യാത്രകൾ നിയന്ത്രിച്ചു പോവുക ഇങ്ങനെ തന്നെയാണ് വ്യാഴമാറ്റത്തിലും ശനിമാറ്റത്തിലും രാഹു കേന്ദ്ര ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാലങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും വന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാരണം കണ്ടെത്തുന്നതിന് ശ്രീകൃഷ്ണവാസ്തുജ്യോതിശാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ധർമ്മദേവത പ്രീതി ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ പിതൃപ്രീതി ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ വാസ്തു തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതേപോലെ ബാധാദോഷങ്ങൾ കൊണ്ട് വല്ലാതെ കൊണ്ടുവല്ലാതെ മുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജ്യോതിഷാലയത്തിൽ സഹായം തേടുക ഇവിടെ വന്ന് ഒരിക്കൽ പൂജ നടത്തിയാൽ പിന്നോടുള്ള ജീവിതകാലം മുഴുവൻ ആയിരം രൂപ കൺസൾട്ടേഷൻ ഫീസോടുകൂടിയ ആ പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കും നമ്മുടെ ജ്യോതിഷം ഒരിക്കലും തട്ടിപ്പല്ല എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക ജീവിതത്തിൻ്റെ വിജയം നമ്മൾ എന്തിനു ജീവിക്കുന്നു എന്ന ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം തന്നെയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോയിലൂടെയും കിട്ടുന്ന അറിവുകൾ എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം എൻ്റെ പേര് ഉദയാണ് ഞാൻ മംഗലാപുരത്തു നിന്നാണ് വരുന്നത് യൂട്യൂബിൽ കണ്ടിട്ട് സാറിനെ പറ്റി അറിഞ്ഞ ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാൽ എനക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു സാർ നോക്കി ബാധാദോഷം ഉണ്ടെന്ന് പറഞ്ഞതിനു ശേഷം ബാധാദോഷം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നല്ലതായിരുന്നു ഒരുപാട് നല്ലത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഇത് എനക്ക് നല്ലതായിരുന്നു പിന്നെ ഒരു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെയും ബാധാദോഷം വന്നു ോഷം വന്ന് സാറിന് സാറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ സാർ ഫോൺ വേഗം അറ്റൻഡ് ചെയ്യും നമ്മൾ ചെയ്യുന്ന ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സാർ തന്നെ നമ്മൾക്ക് ഫോൺ ചെയ്ത് വിളിക്കും എന്താണ് സംഭവം എന്ന് അത് സാർ തന്നെ പറയും ഇങ്ങനെ എന്തെങ്കിലും മോശം വന്നിട്ടുണ്ടെങ്കില് വരുക അത് പിന്നെ എടുത്തു കളയാന്ന് അങ്ങനെ വരെ ആയിരം രൂപ കൊടുത്താൽ അത് സാർ ക്ലിയർ ചെയ്ത് തരാറുണ്ട് ഇപ്പോൾ ഞാൻ രണ്ടാമതും വന്നി വന്നിരിക്കുകയാണ് ഇത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നല്ലത് മാത്രമേ നിങ്ങൾക്ക് ഏതൊരു മനുഷ്യന്മാർക്കും അവർക്ക് എന്തെങ്കിലും മോശം വരുമ്പോൾ ചിന്തിക്കുക നല്ലത് വേണമെന്ന് ആശയം ഉണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് വന്ന് സാറിനെ കൺസൾട്ട് ചെയ്ത് നല്ല ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾ പൂജാ വേദന വന്നാൽ മതി